ജീവനില്ലാത്ത വസ്തുവിന് ഒരു ആത്മാവുണ്ടെങ്കിൽ അത് അതിൻ്റെ നിർമ്മിതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എന്താണ് ഈ ഗോൾഡൻ റേഷ്യോ? എന്താണ് ഈ പറഞ്ഞ ഡിവൈൻ പ്രപോർഷൻ? അതിൻ്റെ അളവ് എത്രയാണ്? ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കും, അളന്നെടുക്കാൻ സാധിക്കും? എല്ലാവർക്കും ഫീൽസ് മെഡൽ എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ജീവനുള്ള വസ്തുക്കളാലും ജീവനില്ലാത്ത വസ്തുക്കളാലും സമ്പന്നമാണ് നമ്മുടെ ഭൂമി. ജീവനുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവയുടെ സ്വഭാവം, അവയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ജീവൻ്റെ തന്നെ അടിസ്ഥാനമായ കോശങ്ങളാണ്, അതുപോലെ ഡി എൻ എ ആണ്. എന്നാൽ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതിൻ്റെ നിർമ്മിതി തന്നെയാണ്. ജീവനില്ലാത്ത വസ്തുവിന് ഒരു ആത്മാവുണ്ടെങ്കിൽ അത് അതിൻ്റെ നിർമ്മിതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിർമ്മിതി എന്നാൽ ഒരു വസ്തു അത് നിർമ്മിക്കാനെടുത്ത ചില അളവുകളാണ്. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു കരിയില പോലും ഉപയോഗശൂന്യമായതല്ല. പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ഭൂമിയിൽ ജീവനുള്ളതായിക്കോട്ടെ, ജീവനില്ലാത്ത ഒരു വസ്തു ആയിക്കൊള്ളട്ടെ, കണ്ണിന് കുളിർമയേകുന്ന ഏതൊരു വസ്തുവും അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു പ്രത്യേക അനുപാതത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു വസ്തുവും കണ്ണിന് കുളിർമയേകുന്നതായിരിക്കും, കാണാൻ സൗന്ദര്യമുള്ളവയായിരിക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ആ ഒരു അനുപാതം എന്നാണ്. ഈ അനുപാതം എന്നാൽ ഏതൊരു വസ്തുവിൻ്റെയും നീളം, അതിൻ്റെ വീതി, ഇവ തമ്മിലുള്ള അനുപാതമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ അനുപാതം എന്നുദ്ദേശിക്കുന്നത് അതിൻ്റെ നീളത്തിനനുസരിച്ച് അതിൻ്റെ വീതി എത്ര, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ ഉയരം, ഒരു വസ്തുവിൻ്റെ ഉയരവും അതിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ വണ്ണവും, ഒരു വസ്തുവിൻ്റെ നീളം അല്ലെങ്കിൽ വീതി, ഇവ തമ്മിലുള്ള അനുപാതമാണ് ഇതിന് അടിസ്ഥാനമായിട്ടെടുക്കുക. ഈ ഒരു അനുപാതത്തെ ഗോൾഡൻ റേഷ്യോ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഡിവൈൻ പ്രപ്പോർഷൻ. ദൈവത്തിൻ്റെ ഒരു അനുപാതമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ എല്ലാം ഈ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ഏറ്റവും വലിയ ശില്പിയും ദൈവം തന്നെ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഒരു ശില്പമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വളരെ പ്രശസ്തമായൊരു പെയിൻറ്റിംഗ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സൗന്ദര്യമുള്ള എന്തുമായിക്കൊള്ളട്ടെ, എല്ലാ വസ്തുവിലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു അനുപാതം നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാനും ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഗോൾഡൻ റേഷ്യോനെ കുറിച്ചാണ്. മനുഷ്യരായ നമ്മളെ പരിഗണിക്കുകയാണെങ്കിൽ സത്യത്തിൽ സൗന്ദര്യമെന്നത് തികച്ചും ഹൃദ്യമായ ഒന്നാണ്. ബാഹ്യമായ അത് കളറുകളെയോ അല്ലെങ്കിൽ വലിപ്പത്തെയോ ഒന്നും അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. എന്നിരുന്നാലും സൗന്ദര്യ മത്സരങ്ങൾ കൊണ്ടാടുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനിലും ഈ പറഞ്ഞ ഗോൾഡൻ റേഷ്യോ ഒരു ഘടകമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും അവനിലെ സൗന്ദര്യം അല്ലെങ്കിൽ അവളിലെ സൗന്ദര്യം നമ്മൾ നിർണയിക്കുക എന്ന് നോക്കാം. പ്രധാനമായും മുഖം പഠനത്തിനായി എടുക്കാം. മുഖത്തിലെ ഓരോ അവയവത്തെയും പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. മൂക്കെടുക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ നീളം, അതായത് മൂക്ക് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഈ നീളവും അതിൻ്റെ വീതിയും തമ്മിലുള്ള അനുപാതം, രണ്ട് കണ്ണുകൾക്കിടയിലുള്ള ദൂരവും അവ മുതൽ താടയില്ലു വരെയുള്ള അനുപാതവും, ചെവിയുടെ വീതിയും ചെവിയുടെ നീളവും തമ്മിലുള്ള അനുപാതം, ഇങ്ങനെ ഒട്ടേറെ
കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മൾ മൂല്യനിർണയം നടത്തുക. എങ്കിൽ ഈ അനുപാതം എന്തായിരിക്കും? എന്താണ് ഈ ഗോൾഡൻ റേഷ്യോ? എന്താണ് ഈ പറഞ്ഞ ഡിവൈൻ പ്രപ്പോർഷൻ? അതിൻ്റെ അളവ് എത്രയാണ്? ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കും, അളന്നെടുക്കാൻ സാധിക്കും? കണ്ണിന് കുളിർമയേകുന്നതോ വളരെ സൗന്ദര്യമുള്ളതോ എന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? അതല്ലെങ്കിൽ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ പരിചിതമായ ഒട്ടേറെ വസ്തുക്കൾ പരിശോധിക്കുകയാണെങ്കിൽ അവയിലെല്ലാം ഈ ഒരു ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ ഡിവൈൻ പ്രപ്പോർഷൻ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്രീക്ക് ആൽഫബറ്റിലെ 21-ാം ലെറ്ററായ ഫൈ എന്ന ലെറ്ററാണ് ഗോൾഡൻ റേഷ്യോയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നീളം കൂടിയ വശം എ ആയും നീളം കുറഞ്ഞ വശം ബി ആയും സങ്കല്പിച്ചാൽ എ ബൈ ബി എന്ന റേഷ്യോ ആണ് ഫൈ സൂചിപ്പിക്കുന്നത്. ദ ഗോൾഡൻ റേഷ്യോ അഥവാ ഫൈയുടെ വില 1.618034 ആയിരിക്കും. ഫൈ ഈസ് ഈക്വൽ ടു 1.618034 etc. അതായത് ഒരു വസ്തുവിൻ്റെ നീളത്തെ അതിൻ്റെ വീതി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനുത്തരം 1.61 something ആണെങ്കിൽ ആ വസ്തു ഗോൾഡൻ റേഷ്യോയിലായിരിക്കും. നമുക്ക് ഈ സ്ത്രീയുടെ മുഖം പരിശോധിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുപോലെ മുഖത്തെ ഓരോ അവയവത്തിനും ഗോൾഡൻ റേഷ്യോയിലുള്ള റെക്റ്റാങ്കിൾസായിട്ട് അഥവാ ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നത് കാണാം. ഈ ഓരോ ചതുരങ്ങളും പരിഗണിച്ചാൽ അതാത് ചതുരങ്ങളുടെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതം 1.61 ആയിരിക്കും. വളരെ പ്രശസ്തമായ ഈ റോമൻ സ്കൾപ്ചറിൻ്റെ രണ്ട് ഭാഗങ്ങൾ രണ്ട് ഗോൾഡൻ റേഷ്യോയിലുള്ള റെക്റ്റാങ്കിൾസായി കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ കാണാം. ഈ സ്കൾപ്ചറിൻ്റെ പൂർണതയ്ക്ക് ഗോൾഡൻ റേഷ്യോ വഹിച്ച പങ്ക് ഇതിൽ നിന്നും വ്യക്തമാണ്. വളരെ മനോഹരമായ റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് നമ്മൾ കാണുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതളിൻ്റെ ഓരോ ഭാഗവും ചെറു ചെറു ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നത് കാണാം. ഓരോ ചതുരവും ഗോൾഡൻ റേഷ്യോയിലുള്ള ചതുരങ്ങളാണ്. അവയെല്ലാം യോജിപ്പിച്ച് ഒരു സ്പൈറൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചിത്രത്തിൽ വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ ഭാഗങ്ങളും ചെറു ചെറു ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നത് കാണാം. ഓരോ ചതുരവും ഗോൾഡൻ റേഷ്യോയിലുള്ള ചതുരങ്ങളാണ്. അതായത് അവയുടെ നീളം ഭാഗം വീതി ചെയ്താൽ 1.61 ആയിരിക്കും കിട്ടുക. ഇത്തരത്തിലുള്ള ചതുരങ്ങളെല്ലാം യോജിപ്പിച്ച് ഒരു സ്പൈറൽ ഡിസൈന് നമുക്ക് കാണാം. ചിത്രത്തിലുള്ള മനോഹരമായ ഈ തിരമാലയിലും ചെറു ചെറു ചതുരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സ്പൈറൽ ഡിസൈനും. ഈ സ്പൈറൽ ഡിസൈൻ ഗോൾഡൻ റേഷ്യോയിലുള്ള ചെറു ചെറു ചതുരങ്ങളാൽ നിർമ്മിതമാണ്. ചിത്രത്തിലുള്ള താജ്മഹലിൻ്റെ ഓരോ ഭാഗവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറു ചെറു ചതുരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവ മൂലം രൂപപ്പെടുന്ന ഒരു സ്പൈറൽ ഡിസൈനും. ചിത്രത്തിൽ ശ്രദ്ധയോടെ നോക്കിയാൽ അറിയാം തത്തമ്മയിരിക്കുന്ന മരം, അതിൻ്റെ ചില്ലകൾ, ഇലകൾ, ഇവയോരോന്നും ഗോൾഡൻ റേഷ്യോ അഥവാ ഡിവൈൻ പ്രപ്പോർഷനിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെ ആകർഷണവുമാണ് ഈ ചിത്രം. വളരെ പ്രശസ്തമായ പെയിൻറ്റിംഗ് മൊണാലിസ
ഈ ചിത്രത്തിലും നമുക്ക് ഗോൾഡൻ റേഷ്യോ കാണുവാൻ സാധിക്കും. അതുപോലെ ഒരു സ്പൈറലും. ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഭംഗിയുള്ള വസ്തുക്കളിലേക്ക് നോക്കിയാൽ ഒരു ഗോൾഡൻ റേഷ്യോ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു സ്പൈറൽ ഡിസൈൻ, ഒരു ചുറ്റിവളഞ്ഞ് വരുന്ന ഒരു സ്പൈറൽ ഡിസൈനും കാണുവാൻ സാധിക്കും. മനുഷ്യനിർമ്മിത ശില്പങ്ങളായാലും പെയിൻറ്റിങ് ആയാലും അതിൽ ഒരു സൗന്ദര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഒരു ഗോൾഡൻ റേഷ്യോ അഥവാ ഗോൾഡൻ പ്രപ്പോർഷൻ ഓർ ഡിവൈൻ പ്രപ്പോർഷൻ, അതായത് ദൈവത്തിൻ്റെ ഒരു അനുപാതം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വളരെ അനായാസമായി നമുക്ക് വിലയിരുത്താം, എന്തുകൊണ്ട് ഈ വസ്തുവിന്, നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾക്ക് ഇത്ര ഭംഗി, എന്തുകൊണ്ട് അത് വളരെ ആകർഷണീയമായി തോന്നുന്നു. അതിൻ്റെ നീളം, അതിൻ്റെ വീതി, ഇത് രണ്ടും അളക്കാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് ഭാഗിച്ച് നോക്കാൻ തയ്യാറാണെങ്കിൽ, ഉറപ്പായും അതിൻ്റെ വില 1.61 അടുത്തായിരിക്കും. പ്രകൃതിയിലെ ഓരോ സൃഷ്ടികൾക്കും ഒരു ശാസ്ത്രമുണ്ട്. ഓരോന്നിൻ്റെയും മനോഹാരിതയ്ക്ക് പിന്നിൽ ഒരു ഗണിതശാസ്ത്രവും കൂടുതൽ വിജ്ഞാനപ്രദവും അതുപോലെ രസകരവുമായ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.